ഹലോ ഗൈസ്, എല്ലാവർക്കും ഷിബിൻ വ്ളോഗർ എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കുറേ നാളെ നമ്മൾ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണ് ചെറിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇനി തൊട്ട് വല്ലപ്പോഴൊക്കെ ഓരോ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ ജീവിതത്തിൽ ഒരുപാട് സ്റ്റാറ്റസ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വാട്സപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും കൂട്ടുകാരന്മാരൊക്കെ ബർത്ത്ഡേകൾ വന്നാലും ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് സ്റ്റാറ്റസ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ സെൻഡ് സെൻഡ് നയിച്ചിട്ട് അത് മേടിക്കാറുണ്ട്. അപ്പോൾ ഗൈസ്, ഇതുപോലത്തെ കിടുക്കാച്ചി വാട്സപ്പ് സ്റ്റാറ്റസുകൾ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് അറിയായിരിക്കും, അറിയാവുന്നവർ ജസ്റ്റ് സ്കിപ്പ് അടിച്ച് പോയേക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് തീർത്തും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾക്കും കിടിലായിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോസുകളൊക്കെ 4K എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കാനായിരിക്കും. അത് കണക്ക് എൻ്റെ കൂട്ടുകാരന്മാരെയൊക്കെ ബർത്ത്ഡേ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കും കിടിലായിട്ട് അവർക്ക് വീഡിയോസൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതേ കണക്ക് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മച്ചന്മാരെ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1K ആകുമ്പോൾ ഗീവ് അവേ ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് 1K എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ പരിചയപ്പെടുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, എലൈറ്റ് മോഷൻ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോവുക, എന്നിട്ട് എലൈറ്റ് മോഷൻ എന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പം ആ എലൈറ്റ് മോഷൻ എന്ന് പറയുന്ന ആപ്പ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ കണക്ക് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നേരെ ആപ്ലിക്കേഷനിലൊന്ന് പ്രവേശിക്കുക. നിങ്ങൾ നേരെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പം ഇത് ഓപ്പൺ ചെയ്യുമ്പം നിങ്ങൾ കാണുന്നത് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ താഴെ കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിലാണ് നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. അതിൽ നിങ്ങൾ ആസ്പെക്ട് റേഷ്യോ സൈസും ഒക്കെ ജസ്റ്റ് ഒന്ന് തിരഞ്ഞെടുക്കുക. പിന്നെ റെസൊല്യൂഷൻ HD ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരഞ്ഞെടുക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ട് അതാണൊക്കെ ബ്ലാക്കോ വൈറ്റോ ഒക്കെ വേണമെന്ന് ജസ്റ്റ് അതൊന്ന് തിരഞ്ഞെടുക്കുക. ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് വീണ്ടും പ്ലസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതാണെങ്കിൽ വീണ്ടും ഇമേജസും ഫോട്ടോസും ഒക്കെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണെങ്കിൽ ഫോട്ടോസൊക്കെ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക. അതാണ് തന്നെ ഗൈസ്, ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്ത് തന്നെ വീണ്ടും പ്ലസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോയിട്ട് നമുക്ക് അടുത്ത ഫോട്ടോസും പിന്നെ അതാണ് തന്നെ മ്യൂസിക്കുകൾ പിന്നെ അതാണ് തന്നെ എലമെൻസുകളും പിന്നെ ഡ്രോയിങ്ങുകളും ഇവിടെ വരയ്ക്കാനായിട്ടും ഒക്കെ നമുക്ക് പറ്റും. എന്നിട്ട് വരച്ച് കഴിഞ്ഞിട്ട് അവിടെ ടിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വരച്ച ഡ്രോയിങ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അത് നമുക്ക് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് ആവശ്യമുള്ളടുത്ത് വെക്കാം. ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. എഫക്റ്റുകളായാലും പിന്നെ അതേ തന്നെ ട്രാൻസിഷനുകളായാലും ഒക്കെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് സ്റ്റാറ്റസ് വീഡിയോകൾ പോലെ ആ ഒരുപാട് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രോമാ കീയും പോലത്തുള്ള കിടിലം എഫക്റ്റുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ടെക്സ്റ്റിലും അതേ കണക്ക് തന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് ജസ്റ്റ് ആ പ്ലസ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്നതായിരിക്കും. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്നെടുത്ത് കാണിച്ച് തരാം. ഇതെടുത്തിട്ട് ആ ജസ്റ്റ് പ്ലസ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത എഫക്റ്റ് അവിടെ വരുന്നതായിരിക്കും. അത് നമ്മൾ വീഡിയോയിൽ സെറ്റ് ആവുന്നതും ആയിരിക്കും. അപ്പം ഇതാണ് കാണാൻ എഫക്റ്റുകളൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അതേ കണക്ക് തന്നെ നമ്മൾ വീണ്ടും പ്ലസ്സിലെടുത്ത ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക്കുകളും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതേ കണക്ക് നമ്മൾ ടെസ്റ്റ് എഴുതിയിട്ട് ചെയ്യാനായിട്ടും പറ്റും. ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മളൊരു ടെസ്റ്റ് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് എന്നിട്ട് ആ പ്ലസ് ഐക്കൺ മേലത്തെ തീൻ്റെ കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ ആ ടെസ്റ്റ് വരുന്നതാണ്. അത് നമുക്ക് ആവശ്യമുള്ളിടത്ത് ക്രോപ്പ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ടെസ്റ്റിൽ അതാണൊക്കെ നമുക്ക് ഒരുപാട് എഡിറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇതിൽ നടത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെല്ലാം ആ മെയിൽ സ്ക്രീനിൽ കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു വാട്ടർമാർക്ക് കാണാൻ പറ്റും. അത് ഈ ആപ്ലിക്കേഷനിന് പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാട്ടർമാർക്ക് മാറും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ മോഡ് APK ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഇതിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ വെളിയിൽ നമുക്ക് സൈനിങ് ചെയ്യാനും പിന്നെ അതിനൊക്കെ ഇൻസ്റ്റഗ്രാമായിട്ടൊക്കെ ലോഗിൻ ചെയ്യാനും അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഗൈസ്, ഈ ആപ്ലിക്കേഷൻ ഈ വാട്ടർമാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതായിരിക്കും. ഈ ആപ്ലിക്കേഷൻ്റെ പേര് മേലെഴുതി കാണിക്കുന്നത് നമ്മളെ വീഡിയോയിൽ വരും. അത് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയതിന് ശേഷം അലൈറ്റ് മോഷൻ മോഡ് APK എന്ന് അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെബ്സൈറ്റിൽ നിന്ന് ഒരു മോഡ് APK ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ടർമാർക്ക് ഇല്ലാത്ത ആപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ മച്ചാന്മാർക്കും ഉപയോഗപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തരക്കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിടുക. ഇതുപോലത്തെ കിടുക്കാച്ചി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കൊട്ടുമുട്ടാം. I am Shibin. Goodbye.